ഇങ്ങനെ ഇന്റർവ്യൂ ആയിട്ട് കുറച്ച് മെനയായിട്ട് വരാന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഇവിടെ ഫുൾ നാടൻ വൈബ്, നാടൻ നാടൻ വൈബ് ആവട്ടെ എന്ന് വിചാരിച്ചു. ഷെഫേ മഴയിൽ തുടങ്ങാം അല്ലേ, ഒന്ന് മഴ തന്നെയാണ്. അപ്പം മഴ വരട്ടെ. മുന്നൂറ്ററുപത്തഞ്ച് ദിവസം മഴ പെയ്യുന്ന കോട്ടയത്തെ അതിരമ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്തെ നമ്മുടെ ഷെഫ് നളൻ ആൻഡ് മൂക്കൻസ് ട്രോപ്പിക്കൽ ടോഡി ലോഞ്ചിലാണ് നമ്മളിന്ന് ഉള്ളത്. ഈ മഴ പോലെ തന്നെ നമ്മുടെ നാടൻ രുചി ബ്ലെൻഡ് ആവുന്ന തരത്തിലുള്ള ഒരുപാട് ഫുഡ് വെറൈറ്റീസ് ഇവിടെ ഉണ്ട്. നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ഷെഫ് നളൻ ഇവിടെ ഉണ്ട്, പുള്ളിയോട് നമുക്ക് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഷെഫേ, ആദ്യം നമുക്ക് ഇതിൻ്റെ ഈ പ്രോപ്പർട്ടിയെ പറ്റി, നമ്മൾ ഒരുപാട് പേര് ഈ പറഞ്ഞതുപോലെ റിവ്യൂ ഒക്കെ കണ്ടിട്ട് വരുന്നുണ്ട് ആൾക്കാരുണ്ട്, പല രീതിയിൽ വരുന്ന ആൾക്കാരുണ്ട്. അപ്പം ഷെഫിന് എന്താണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി? ഇതൊരു ട്രോപ്പിക്കൽ ടൊടി ലോഞ്ച് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ട്രോപ്പിക്കൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു മഴയുടെ ഫീൽ എപ്പോഴും കൊടുക്കാൻ പറ്റുക, ഒരു പച്ചപ്പ് എപ്പോഴും ഫീൽ ചെയ്യുക അല്ലേ. നമുക്കൊരു ബേസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ബ്ലെൻഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നേച്ചറായിട്ടാണ്, എന്തും പ്രകൃതിയിൽ നിന്നും എടുത്ത് പ്രകൃതിയിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫോർമുല. അപ്പം പ്രകൃതിയുടെ ഒരു ഒരു ചൈതന്യം നിലനിർത്തിക്കൊണ്ട് വേണം ഈ ഒരു ട്രോപ്പിക്കൽ ടൊടി ലോഞ്ച്. പ്രകൃതിയോട് അത്രയും പ്രകൃതിയെയും സ്നേഹിക്കുന്ന ഒരാളാണ് ഭയങ്കരമായിട്ട്. പ്രകൃതിയെ അതെ, സി ബേസിക്കലി അതല്ലേ നമ്മൾ അല്ലേ. നമ്മൾ പ്രകൃതി ഇല്ലാതെ നമ്മളില്ലല്ലോ. പലരും എഴുതി വെക്കാറുണ്ട് സേവ് എൻവയൺമെൻറ്റ് അല്ലെ, സേവ് നേച്ചറാണ്. നമ്മൾ യാതൊരു കാരണവശാലും സേവ് നേച്ചറിനെ പറ്റി ചിന്തിക്കണ്ട, നമ്മൾ നമ്മളെ രക്ഷിച്ചാൽ മതി. കാരണം നമ്മളില്ലാണ്ടായാൽ പ്രകൃതി വളരെ പരിപൂർണമായി നന്മയിലേക്ക് എത്തിച്ചേരും. നമ്മളിവിടെ നിലനിർത്തിയേക്കുന്നത് പ്രകൃതിക്ക് നമ്മൾ ആവശ്യമുള്ളത് കൊണ്ടാണ്. അത് നമ്മൾ ആസ്വദിച്ച് മുമ്പോട്ട് പോവുക. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനൊരു ഐഡിയ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പം ഷാപ്പ് ഈ മിസ്റ്റ് കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തിക്കാനായിട്ടാണല്ലോ നമ്മളിത് ചെയ്യുന്നത്. അതെ, എവിടെ നിന്നാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്? ഞാൻ കേരളത്തിൽ വന്നിട്ട് ഇപ്പോൾ 10 വർഷമായി. ഈ 10 വർഷത്തിൽ ആദ്യത്തൊരു വർഷം കഴിയുമ്പോൾ ഞാൻ അന്വേഷിച്ച് നടന്ന ഒരു കള്ളഷാപ്പാണ്. ഇവിടുത്തെ പല പ്രമുഖമായ ടൊടി ഷോപ്പ് ഓണേഴ്സിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ഒരു കള്ളഷാപ്പ് തരണമെന്ന് പറഞ്ഞു. അതിന് ശേഷമാണ് നമ്മൾ ബോച്ചെ ഒരു കള്ളഷാപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോഴും ഞാനത് വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇതിനെക്കാട്ടിയും ക്ലാസ്സായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, അത് നല്ലതാണ്, പക്ഷെ നമുക്കൊരു വേറിട്ട രീതിയിൽ പോവാം. അങ്ങനെ ഇരുന്ന സമയത്താണ് ഇതൊരു ഓവർ പീരീഡ് ഓഫ് 10 ഇയേഴ്സ് എടുത്ത് ഞാൻ ഈ ഇവിടെ വന്ന് ലാൻഡ് ചെയ്യാനാണ്. അപ്പോൾ കേരളത്തിൻ്റെ ടൊടി, കേരളത്തിൻ്റെ ദേശീയമായ ഒരു ടൊടി, അതായത് നാച്ചുറലി ഫെർമെൻറ്റഡ് ആയിട്ട് വരുന്ന ആൽക്കഹോൾ, നാച്ചുറലി അതായത് വേൾഡിൽ നമ്മൾക്ക് മാത്രമാണ് ആ ഭാഗ്യമുള്ളത്. വേൾഡിൽ ബാക്കിയുള്ള വൈൻ ഉൾപ്പെടെ പഞ്ചസാരയിട്ട് ഫെർമെൻ്റ് ചെയ്തെടുക്കുന്നത് നാച്ചുറലല്ല. ഐ ഡോണ്ട് കോൾ ഇറ്റ് വെരി നാച്ചുറൽ. നേരെ മറിച്ച് നമ്മളെ പുരാണങ്ങളിൽ പറയുന്നത് ശിവൻ പോലും തെങ്ങ് വളച്ച് കഥ കുടിച്ചു എന്നാണ്. അപ്പോൾ ഇതിന് എന്തുകൊണ്ട് ഒരു ഇംഗ്ലീഷ് വൈൻ്റെ ഒരു ഇത് കൊടുത്തുകൂടാ, ഒരു വാല്യൂ കൊടുത്തുകൂടാ, എന്തുകൊണ്ട് ഇത് ടോസ്റ്റ് ചെയ്തുകൂടാ, എന്തുകൊണ്ട് ആണ് എനിക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് നമ്മളുടെ ടൊടി, നമ്മളെ കേരളത്തിൻ്റെ ടൂറിസം ബേസ് ചെയ്ത് ഡെവലപ്പ് ചെയ്യേണ്ട ടൊടി ഷോപ്പ് 8:30, ഇംഗ്ലീഷ് അല്ലെങ്കിൽ വിദേശ മദ്യ ഷോപ്പ് 10:30 അടയ്ക്കുന്നത്? ഈ ചോദ്യങ്ങൾക്കെല്ലാം എൻ്റെ ഒരു ഉത്തരമില്ല. നമ്മൾ മലയാളികളുടെ ഏറ്റവും വലിയ ചൈതന്യം നമ്മളുടെ കേരളം, അതിനകത്ത് നമ്മളുടെ കേര, അതായത് തേങ്ങയ്ക്ക് മറ്റൊരു പേരെന്ന് പറയുന്നത് അമൃതം എന്നാണ്. കാരണം എല്ലാം ഉൾക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ താങ്കൾക്ക് പറയാൻ പറ്റുമോ തേങ്ങ ഇല്ലാതെ എന്തെങ്കിലും ഒരു തുടക്കമുണ്ടോ? സിനിമയ്ക്ക് പോലും തേങ്ങ അടിക്കണം, ഏത് പൂജയ്ക്കും തേങ്ങയോ കരിക്കോ ആവശ്യം. അപ്പം ഏതൊരു ശുഭകാര്യങ്ങൾ തുടങ്ങാനും അടിസ്ഥാനപരമായി എന്തുകൊണ്ടാണ്? അപ്പം നമ്മളുടെ പിതൃക്കൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചിന്തിച്ചത് കൊണ്ടാവണം, അതുകൊണ്ട് മാത്രം ഈ തേങ്ങ ഒരു ലോകത്തിൻ്റെ അറ്റത്ത് മറ്റൊരു ലോകത്തിൻ്റെ അറ്റം വരെ യാത്ര ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കി, കാരണം എല്ലാ ശുഭകാര്യങ്ങളിലും തേങ്ങ വേണമെന്ന് നിർബന്ധമായപ്പോൾ അവർ അവിടെ തെങ്ങ് നടാനും
തേങ്ങ ഉണ്ടാക്കാനും ശ്രമിച്ചു. പ്രകൃതിദത്തമായി നമുക്കത് കിട്ടിയത് എന്തുകൊണ്ട്, ഇപ്പോൾ കേരള ടൂറിസം അത് വളരെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നതെന്നാണ് ഞാനറിയാം. എനിക്ക് കേരള ടൂറിസം ഗോഡ്സ് ഓൺ കൺട്രി, വിദേശികൾ ഇവിടെ വരുന്നത് ഷവായിയോ ഷവർമയോ പിസയോ കൊക്കക്കോളയോ കുടിക്കാനല്ല, വിദേശികൾ ഇവിടെ വരുന്നത് ഇവിടുത്തെ ദേശീയ ഭക്ഷണം അല്ലെങ്കിൽ ഇവിടുത്തെ നേറ്റീവ് ഫുഡ് കഴിക്കുക, നാടൻ ആഹാരങ്ങൾ, അതിൻ്റെ കൂടെ നമ്മളുടെ ദേശീയ പാനീയം സെർവ് ചെയ്യുക. ഇത് ഡെവലപ്ഡ് ആവണം. ഇതിനൊരു കൊമേഴ്ഷ്യൽ ആസ്പെക്ട് ഭയങ്കരമാണ്. ഇപ്പോൾ താങ്കൾ തായ്ലൻഡിൽ പോയാൽ തന്നെ, തായ്ലൻഡ് എന്ന് പറഞ്ഞൊരു ചെറിയ രാജ്യമാണ്, തായ് ഫുഡ് എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്നത് അല്ലേ. അപ്പം എന്തുകൊണ്ട് മലയാളികളുടെ കേരളീയൻ വിഭവത്തിനെ പറ്റി വാതോരാതെ സംസാരിക്കുന്നില്ല, ഇല്ലെങ്കിൽ കേരളീയൻ വിഭവങ്ങൾ എന്തുകൊണ്ട് നമ്മൾ ഇത്രയും പ്രൊമോട്ട് ചെയ്യുന്നില്ല? ഇത് ഞാൻ ചിന്തിച്ചു. ഞാൻ ചിന്തിച്ചതിന് ശേഷമാണ് ഞാൻ അതിനെപ്പറ്റി ഹോംവർക്ക് ചെയ്തതും. ഇപ്രാവശ്യത്തെ ഗവർണേഴ്സ് എക്സലൻസ് അവാർഡ് 2024 എനിക്ക് കഞ്ഞിക്കും പയറിനോ കിട്ടി. അങ്ങനെ കേരളീയൻ വിഭവങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു വാല്യൂ ആണ് ഇന്ന് അഖിലൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നത്. സോ കാരണം ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ റെസ്റ്റോറൻ്റ് അസോസിയേഷൻ, ഇന്ത്യയുടെ റെസ്റ്റോറൻ്റ് അസോസിയേഷൻ്റെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പോയി. അപ്പോൾ അവിടെ വലിയ പേരുകളാണ് ഉള്ളത്, രാമേശ്വരം ഇഡ്ഡലി തൊട്ടുള്ള വലിയ, രാമേശ്വരം കഫെ തൊട്ടുള്ള വലിയ പേരുകളാണ് ഉള്ളത്. അവരുടെ അടുത്ത് ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചോളൂ, നെയിം മീ വൺ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യൻ കിസീനെ ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ കിസീനെ ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് പറയാൻ പറഞ്ഞു. ആർക്കും ഒരു പേര് പറയാൻ പറ്റില്ല. അത് ഷെഫ് നളൻ കളിനറി അക്കാഡമി മാത്രമേ ഉള്ളൂ. ഞാൻ കേരള ഫുഡിനെയാണ് പ്രൊമോട്ട് ചെയ്തത്. അപ്പം നമ്മൾ വിചാരിക്കും ചമ്മന്തിക്കും ചോറിനും എന്താ പഠിക്കാനുള്ളതെന്ന്. തീർച്ചയായിട്ടും ഉണ്ട്, 108 തരം ചമ്മന്തികളുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ കള്ളുഷാപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ കറികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, കഴുകി ഉണക്കിയ മുളക് പൊടി, ചക്കിലാട്ടിയ വെളിച്ചെണ്ണ. താങ്കളിപ്പോൾ കയറി നോക്കാം, ഒരു പാക്കറ്റ് പൊടികളും ഞാൻ യൂസ് ചെയ്യാറില്ല, ഇല്ല. അപ്പം അതിൻ്റെ പരിശുദ്ധതയോടുകൂടി നമ്മൾ പ്രൊമോട്ട് ചെയ്താൽ കേരളത്തിൽ ഇതേപോലുള്ള കള്ളുഷാപ്പുകൾ ബാക്കിയുള്ളവർക്കൊരു മാതൃകയായിട്ട് എടുക്കാം. ഇവിടെ ലക്ഷക്കണക്കിന് വരുമാനമുള്ള കള്ളുഷാപ്പുകളുണ്ട്, പക്ഷേ അതൊരു കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റിൽ മാത്രമാണ് നിൽക്കുന്നത്. ഇതിനൊരു ടൂറിസവും ഒരു പ്രൊഫൈൽ ബിൽഡിങ്ങിനും കൂടെ നമുക്ക് ഹെൽപ്പ് ചെയ്യണം. അത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വളരെ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന് പറയുന്ന കണക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വന്നു. കാരണം പല കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോഴും കേരളത്തിലെ ആൾക്കാർ കേരള ഫുഡ് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും, ഇപ്പം ബാബു അണ്ണൻ്റെ കട, ഇല്ലെങ്കിൽ ചേച്ചിയുടെ കട, ഇല്ലെങ്കിൽ അമ്മയുടെ കട എന്നൊക്കെ പറഞ്ഞ് ഒരു നല്ല സ്റ്റാർ ഹോട്ടലുകളിൽ, ഇല്ലെങ്കിൽ നല്ല സ്റ്റാർ ഫെസിലിറ്റിയുള്ള റെസ്റ്റോറൻറ്റുകളിൽ നമ്മളെ കേരളത്തിൻ്റെ വിഭവങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ അവിടുത്തെ ഓണേഴ്സിന് ബുദ്ധിമുട്ടാണ്. അവർ കാരണം അവർക്ക് പേടിയാണ്, ഒന്ന് പണിക്കാരെ കിട്ടുന്നില്ല, ഒരു നല്ല മീൻകറി വയ്ക്കാൻ അറിയാവുന്ന ആൾക്കാരില്ല, ഒരു നല്ല അവിയൽ വയ്ക്കാൻ അറിയാവുന്ന ആൾക്കാരില്ല. അപ്പം അതാണ് അവരുടെ ഒരു പ്രധാന പ്രശ്നം. പിന്നെ ഇന്ന് താങ്കൾ നോക്കിയാൽ മിക്ക റെസ്റ്റോറൻറ്റുകളിലും ആരാ പാചകം ചെയ്യുന്ന, അഖില് പറ ആരാ, മറ്റേ ആൾക്കാരാണ് ആണ്. പക്ഷേ ഭയങ്കര കോടിക്കണക്കിന് രൂപ ചിലവാക്കിയാണ് റെസ്റ്റോറൻ്റ് ഇടുന്നത്. എൻ്റെ റെസ്റ്റോറൻറ്റിനകത്ത് കുക്ക് ചെയ്യുന്നത് മലയാളികളാണ്. അല്ലാണ്ട് ഇപ്പം നമ്മൾ പല റെസ്റ്റോറൻറ്റിൽ ചെല്ലുമ്പോഴും അവിടെ എല്ലാം പലപോലും തേക്കാതെ നമുക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കാനും പാടാണ് എന്തെങ്കിലും വേണമെങ്കിൽ തന്നെ. അതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അത് നമുക്ക് ആരോഗ്യസമ്പന്നമായാണോ വരുന്നതെന്നുള്ള. അപ്പം ഈ ഒരു ടോഡി ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പം അതിൻ്റെ വൈബ് കറക്റ്റായിരിക്കണം. അവിടെ ആൾക്കാർ വരുമ്പോൾ അവരുടെ മൂഡ് അടിപൊളിയായിരിക്കണം. ഫാമിലി ആയിട്ട് വരാൻ പറ്റണം, അവർക്ക് ചില്ല് ചെയ്യാൻ പറ്റണം. ഒരു ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിരിക്കണം, ലിമിറ്റഡ് പ്രൊഡക്ഷൻ ആയിരിക്കണം. അത് നമ്മളെ മലയാളികൾ മാത്രവുമല്ല കേരളത്തിൻ്റെ ഈ ബിസിനസ് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ, താങ്കൾ ചിന്തിച്ചു നോക്കി എത്ര ചെത്തുകാർ ഇന്ന് അന്യം നിന്ന് പോയി, തെറ്റല്ല, ഒരു കമ്മ്യൂണിറ്റിയെ തന്നെ ഇല്ലാണ്ടായി പോയില്ല. നമ്മളെപ്പോലുള്ള ആൾക്കാരത് പ്രൊമോട്ട് ചെയ്താൽ ആ കമ്മ്യൂണിറ്റി തന്നെ ഏത് ലെവലിലേക്ക് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പം രാഷ്ട്രീയം പറഞ്ഞിട്ടോ ഇല്ലെങ്കിൽ ബിസിനസ് സംസാരിച്ചിട്ടോ കാര്യമില്ല, സാമൂഹിക സേവനം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ഒരു 10 രൂപ വരുമാനം ഉണ്ടാക്കുന്ന വഴിമാർഗങ്ങൾ കാണിച്ചു കൊടുക്കുന്നതാണ്. പല ഷാപ്പുകളിലെയും പ്രശ്നമെന്ന് പറയുന്നത് അവർക്കിന്ന് വളരെ ലിമിറ്റഡ് പ്രൊഡക്ഷനും ഭയങ്കര ഫ്രസ്ട്രേഷനുമാണ്. കാരണം മുതലാളിക്കൊരു സൈഡിൽ എന്തെങ്കിലും നേടണം, തൊഴിലാളികൾക്കൊരു വരുമാനം കിട്ടണം. എന്നാൽ കേരളത്തിൽ അത്രയും തെങ്ങുകളില്ല, വീട്ടിലുള്ള ആൾക്കാർ തെങ്ങ് കൊടുക്കില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ഗവൺമെൻറ്റുമായിട്ട് കണക്ട് ചെയ്ത് സബ്സിഡിയും കാര്യങ്ങളും എല്ലാം കൂടെ ചേർന്ന് വന്നാൽ ഇത് മറ്റൊരു ടൂറിസത്തിൻ്റെ സ്വർഗമായിരിക്കും. ഷെഫ് പറഞ്ഞതുപോലെ 10 വർഷമായി ഇന്ത്യയിലേക്ക്, അല്ലെങ്കിൽ ആക്ച്വലി ഞാൻ ജനിച്ചത് കൊണ്ടുവരാം.
1977 ഞാൻ ഗുണ്ടറക്കാരനാണ്, ഗുണ്ടറ നീരൊഴിക്കൽ വൈദ്യശാലയിലെ 1978 ഞാൻ ഗൾഫിൽ പോയി, 1.5 വയസ്സുള്ളപ്പോഴാണ്. ഐ ബോൺ വിത്ത് എ ഗോൾഡൻ സ്പൂൺ. വളരെ വളരെ മനോഹരമായ, വളരെ സക്സസ്ഫുള്ളായ, അതായത് എൻ്റെ ഒരു 24-25 തന്നെ എൻ്റെ സാലറി 4 ലക്ഷം രൂപ. സോ ഐ ഹാഡ് എ ഗ്രാൻഡ് ആൻഡ് ബ്രില്യൻ്റ് ലൈഫ്. ഞാൻ ആകെ ചെയ്തൊരു തെറ്റെന്ന് പറയുന്നത്, എനിക്ക് കൂടുതലും വിദേശികളും മറുനാടൻ ആൾക്കാരുമായിട്ടായിരുന്നു പരിചയം. എനിക്ക് കുറച്ച് തെറ്റുകൾ പറ്റി, അതായത് ഞാൻ ചെന്നുപെട്ടാൻ അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള കുറേ സൗഹൃദങ്ങൾ ഞാൻ ബിൽഡ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ പല സിനിമകളിലും കണ്ട കണക്ക് തേരാപ്പാര തെക്കോടൊക്കെ നടന്നവന്മാരെ നമ്മളെല്ലാ മാസവും നാട്ടി വരും. നമ്മൾ വിസയൊക്കെ എടുത്ത് നമ്മൾ ഗൾഫിൽ കൊണ്ടുപോയി നമ്മളെ സ്ഥാപനം ഇട്ട് കൊടുത്ത് നമ്മൾ അവിടെ തന്നെ ഇരുത്തി നമ്മളെ കുഴി തന്നെ നമ്മൾ തോണ്ടി, അങ്ങനെ ജേക്കബിൻ്റെ സ്വർഗരാജ്യം കണക്ക് ഒരു രാത്രിയിൽ പെട്ടിയും കിടക്കിയെടുത്ത് 30 കൊല്ലത്തെ എൻ്റെ ഗൾഫ് ജീവിതവും കളഞ്ഞ് ഓടേണ്ട ഒരവസ്ഥ ഉണ്ടായ ഒരാളാണ്. വലിയൊരു ലെസൺ. ഞാൻ 5 വർഷം ചൈനയിൽ തന്നെ ഉണ്ടായിരുന്നു. താങ്കൾക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യമെന്ന് പറയുന്നത്, ഈ പ്രതിസന്ധികളിലെല്ലാം പെട്ട് എന്നെ ഇന്ത്യൻ ഗവൺമെൻറ് ഇടപെട്ടാണ് ഞാൻ നാട്ടിൽ വരുന്നത്. എല്ലാം നഷ്ടപ്പെട്ട്, മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞുകൂടാത്തൊരു സ്റ്റോറി എന്ന് പറയുന്നത്, എല്ലാം നഷ്ടപ്പെട്ട് എന്നെ ഇൻ്റർപോൾ അറസ്റ്റ് ചെയ്ത് ഞാൻ ഏകദേശം 7 മാസത്തോളം ചൈനീസ് ജയിലിലായിരുന്നു. നിങ്ങൾക്ക് ആർക്കും അറിയില്ല. അവിടുന്ന് സുഷമ സ്വരാജ് ഇടപെട്ടിട്ടാണ് എൻ്റെ നിരപരാധിത്വം മനസ്സിലാക്കിയിട്ട് ആ പ്രോബ്ലം സോൾവ് ചെയ്ത് ഞാൻ നാട്ടിൽ വന്ന് എൻ്റെ കേസ് ജയിച്ച് 2000 രൂപയായിട്ട് നാട്ടിൽ വന്നവനാണ് ഞാനും എൻ്റെ വൈഫും എൻ്റെ മകനും. എല്ലാം നഷ്ടപ്പെട്ടിട്ട് എനിക്ക് സ്വന്തമായിട്ട് വീട് പോലുമില്ല. എല്ലാം നഷ്ടപ്പെട്ട് 6000 രൂപയുടെ വീട്ടിൽ വന്ന് വാടകയ്ക്കെടുത്ത് എൻ്റെ വൈഫ് 2 ലക്ഷം രൂപയോളം ശമ്പളം കിട്ടിയിരുന്ന വൈഫ് 18,000 രൂപയ്ക്ക് ജോലിക്ക് പോയി. എൻ്റെ സുസുക്കി ശോകണം ഇപ്പോഴും ഇരിപ്പുണ്ട് എൻ്റെ പ്രോപ്പർട്ടിയിൽ. അതടിച്ച് സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ അമ്മ വാങ്ങിച്ചു തന്നതാണ്. അതടിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് എൻ്റെ 2nd life ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് എനിക്ക് വേണ്ടി കേസ് വാദിച്ചിരുന്ന ഒരു എൻ്റെ ഒരു ഏറ്റവും അടുത്ത ഒരു സഹോദര തുല്യനായ ഒരു ലോയറുണ്ട്, ജോൺസൺ ഗോമസ്. അപ്പം പുള്ളിയായിട്ട് ചേർന്ന് ഞാൻ കൊച്ചിയിൽ പോയി. എനിക്ക് അന്ന് ഇത് കൊടുക്കാൻ, അതായത് വക്കീൽ ഫീസ് കൊടുക്കാൻ പോലും എൻ്റെ പൈസ ഇല്ല. അപ്പോൾ ഞാൻ പുള്ളിയായിട്ട് ജോയിൻ ചെയ്ത് പുള്ളി എന്നെ ഒരു ലോ ഫോം സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അന്ന് അങ്ങനെ ഇന്ത്യൻ എക്സ്പ്രസ് എന്നെ പറ്റി ഫ്രണ്ട് പേജിൽ പബ്ലിഷ് ചെയ്യാം. എൽ എക്സ്പേർട്ടിയൻസ് എന്ന് പറയുന്നൊരു ലോ ഫോം സ്റ്റാർട്ട് ചെയ്യുന്നു. 8 ലോയേഴ്സോളം ഇരുന്ന് എൻ്റെ കേസ് സ്റ്റഡി ചെയ്യുന്നു. ആ സാറിൻ്റെ അനുഗ്രഹത്തോടുകൂടി എൻ്റെ കേസ് ജയിക്കുന്നു. അങ്ങനെയാണ് എൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് തുടങ്ങുന്നത്. അപ്പോൾ ആ സമയത്ത് വീട്ടിലിരുന്ന് കുക്ക് ചെയ്യാൻ, കാരണം വൈഫ് ജോലിക്ക് പോന്നു, മകൻ ജോലിക്ക് പോന്നു, ഞാനൊരു സ്ട്രെസ്സൊക്കെ അടിച്ച് ആകെ ഒരു പരുവായാണ് തിരിച്ചു. അങ്ങനെ തിരക്കഥ എഴുതി ഞാൻ എൻ്റെ വൈഫ് വീട്ടിൽ വന്നിരുന്ന് വിഷമിക്കും. അന്നൊരു ലോക്കൽ ചാനലിനകത്ത് എന്നെപ്പറ്റി ഞാൻ കോടിക്കണക്കിന് രൂപയുമായി ഓടി വന്നവനാണ് എന്നും പറഞ്ഞൊരു ചാനലിനകത്ത് ന്യൂസ് വന്നു. ന്യൂസല്ല വന്നത്, ഒരു പെയ്ഡ് പ്രൊമോഷൻ പോലാണത്, മനസ്സിലാവുന്നത്. അതൊരു ഒരു പെയ്ഡ് പ്രോഗ്രാമാണ്. അപ്പോൾ ഈ പ്രോഗ്രാം ഡൗൺലോഡ് ചെയ്തിട്ട് കൊല്ലത്തുള്ള എൻ്റെ ഇനി കാണാൻ ഇല്ലാത്ത ആരുമില്ല. എല്ലാം ഇപ്പോൾ താങ്കളെ പരിചയപ്പെട്ടാൽ നാളെ താങ്കളുടെ മൊബൈലിലേക്ക് വാട്സപ്പിലേക്ക് ഈ വീഡിയോ അയച്ചു തരും. അങ്ങനെ ബേസിക്കലി എൻ്റെ വൈഫ് തമിഴാണ്. അപ്പം തമിഴ്നാട്ടുകാരിയായ എൻ്റെ ഈ പെണ്ണുങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര ഹസ്ബൻഡിനോട് പിന്നെ അവർ ഭയങ്കര പ്രസ്റ്റീജിയസ് ആണ്, കുറച്ച് എക്സ്ട്രാ ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ തമിഴന്മാർ ഇപ്പം മലയാളി ചോദിക്കും, ആ സുഖമാണോടാന്ന് ചോദിക്കും. നേരെ മറിച്ച് തമിഴന്മാർ എപ്പോഴും ഇരിക്കുകയാണ്, നല്ലതായിരിക്കുന്നതാണ്, മനസ്സിലായി, കുറച്ച് ഓവർ എക്സ്പ്രസീവാണ്. അപ്പോൾ വൈഫ് വീട്ടിൽ വന്നിരുന്ന് വിഷമിച്ച് കരയാണ്, സ്ട്രെസ്സൊക്കെ അടിച്ച്. അന്ന് ഞാൻ പുള്ളിക്കാരടുത്ത് വന്നു, നീ വിഷമിക്കണ്ട, എന്നെപ്പറ്റി ഒരു 100 വാർത്തകൾ വരും. ഒരു ദിവസം ഗൂഗിളിൽ അടിച്ചാൽ ഞാൻ വൺ ഓഫ് ദ സെലിബ്രേറ്റഡ് പേഴ്സൺ ആയിരിക്കും. അവിടെ നിന്ന് ആ രാത്രി ഉറക്കം എണീറ്റിരുന്ന് എഴുതിയ കഥയാണ് ഷെഫ്ന. ഒരു 2 കോടി രൂപയിലോ 1.5 കോടി രൂപയുടെ മുതൽ ഞാൻ ഇട്ടിട്ട് ഞാൻ അവിടെ ഇപ്പോൾ 20,000, 30,000, 50,000 രൂപയ്ക്ക് ഞാൻ വരുമാനത്തിനിരിക്കുകയെന്ന് പറഞ്ഞാൽ ഞാൻ മണ്ടനായിട്ടാണ്. 4 പാടുന്നും എന്നെ റിയൽ എസ്റ്റേറ്റുകാർ പൂട്ടിയേക്കുക. ഇതേപോലെ അന്യായ ജനക്രൗഡായി. 6ാം മാസം ഞാൻ പ്രോപ്പർട്ടി വിറ്റു. അപ്പോൾ ഫുട്രക്കുള്ള ഒരേ ഒരു റെസ്റ്റോറൻറ്റ് പ്രോഗ്രാം കയറി ഭയങ്കര ഹിറ്റായി. ഞാൻ കള്ളത്തരമായിട്ട് ഒന്നും മറച്ചിട്ടില്ല. എന്നെപ്പറ്റി ഗൂഗിളിൽ അടിച്ചാൽ എല്ലാ ഡീറ്റെയിൽസും കിട്ടും അല്ലേ.